ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബ്യൂട്ടി ആൻഡ് ഹെൽത്ത് ടിപ്സ്. എരിവൽപ്പം കൂടുതൽ വേണം മലയാളിക്ക്, എന്ത് കാര്യത്തിലായാലും അങ്ങനെ തന്നെ. എന്നാൽ ഈ എരിവിന് പിന്നിലുള്ള രഹസ്യം അത് ആയുസിൻ്റെ രഹസ്യമാണ്. എരിവ് ഭക്ഷണം കൂടുതൽ കഴിക്കുന്നവരിൽ ആയുസിൻ്റെ ദൈർഘ്യം 10% കൂടുതലാണെന്നാണ് പറയുന്നത്. എരിവ് കൂടുതലുള്ള ഭക്ഷണം കഴിക്കുന്നവരിൽ ഉയർന്ന പ്രതിരോധ ശേഷി ഉണ്ടാകും. ഇത് ഇവരിലെ പ്രതിരോധ ശേഷി 8% ഉയർത്തുന്നത്. ഭക്ഷണത്തിൽ എരിവിൻ്റെ അംശം വർദ്ധിപ്പിക്കുന്നത് ഊർജത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കും. ഉണക്കിയ മുളക്, പൊടിച്ച മുളക് എന്നിവയേക്കാൾ എന്തുകൊണ്ടും നല്ലത് പച്ചമുളകാണെന്നാണ് പഠനം വ്യക്തമാക്കുന്നത്. പച്ചമുളകിൽ അടങ്ങിയിട്ടുള്ള എൻസൈമുകൾ ശരീരത്തിന് ധാരാളം പോഷകങ്ങൾ പ്രദാനം ചെയ്യും. മഞ്ഞളിൽ അടങ്ങിയിട്ടുള്ള അതേ അളവിൽ ആൻറ്റി ഓക്സിഡൻ്റ് മുളകിലും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് കാരണമാകുന്ന കോശങ്ങളെ നശിപ്പിക്കുന്നു. കൊളസ്ട്രോൾ കുറയ്ക്കാൻ കാന്താരി മുളകിന് കഴിയും. അല്പം മുളക് കഴിക്കുന്നത് പ്രമേഹം നിയന്ത്രിക്കും. അതുകൊണ്ട് തന്നെ ഇനി മുതൽ കറികളിൽ കുറച്ച് മുളക് കൂടുതൽ ചേർത്തോളൂ. ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്ന കാര്യത്തിൽ പച്ചമുളകിനേക്കാൾ നല്ലത് ചുവന്ന മുളകാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് ഹൃദയ സംബന്ധമായ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കും. രക്തയോട്ടം വർദ്ധിപ്പിക്കാനുള്ള കഴിവ് എരിവിനുണ്ട്. കൂടുതൽ എരിവുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഇത് രക്തചംക്രമണ വ്യവസ്ഥയെ ത്വരിതപ്പെടുത്തും. എരിവ് കൂടിയ ഭക്ഷണങ്ങളിൽ പോഷകമൂല്യം കൂടുതലാണ്. വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ളതിനാൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരവും എരിവിലുണ്ട്. സാധാരണയായി കണ്ടുവരുന്ന ജലദോഷത്തിനും പരിഹാരമാണ് എരിവുള്ള ഭക്ഷണങ്ങൾ. എരിവിന് പല അസുഖങ്ങളെയും പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഭക്ഷണത്തിൽ അല്പം എരിവ് കൂടുതൽ ചേർക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. കുട്ടികാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.